Hi friends, ellarkum namaskaram. Enna time and kidey like ellarkum swagatham. Time and kidey ikkiri reaction aanu. Leo. Bloody sweet Leo. Yes. Yes. First review. Leo cinema's first review thinde. Adum chilla review nalla to. Le. Adu oru onnara review thanneyaanu. Adhe. Aalu review paranjittundengil. അതൊക്കെ ഹിറ്റുകള അല്ലെങ്കിൽ പറയാറില്ല അല്ലെങ്കിൽ മിണ്ടൂല അല്ലെങ്കിൽ ഒരു മൈൻഡേ ഉണ്ടാവൂല അത് ഭയങ്കര ഒരു സംഭവം തന്നെയാ കേട്ടോ നമ്മൾ അതിനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു സത്യം കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ ടെൻഷൻ ഓരോ ദിവസം കൂടുന്നോറും ടെൻഷൻ കൂടിയോണ്ടേ ഇരിക്കുന്നു ഇപ്പൊ എന്തായാലും ടെൻഷൻ മാറി അതെ എന്തായാലും ആ ഒരു സാധനം വന്നിട്ടുണ്ട് യെസ് നമ്മുടെ അനിരുദ്ധ് വേറെ ആരുമല്ല അനിരുദ്ധ് യെസ് അനിരുദ്ധിന്റെ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ റിവ്യൂ ആണ് കപ്പാണ് ആള് ഇടാറുള്ളത് അതെ അത് അങ്ങ് പോസ്റ്റ് അങ്ങ് ചെയ്യും കുറച്ച് കപ്പുകള് കപ്പ് അതായത് നമ്മുടെ വിക്രം സിനിമയുടെ റിലീസിന് മുൻപ് ആളിട്ടുണ്ടായിരുന്നു പിന്നെ ജവാൻ സിനിമയുടെ റിലീസിന് മുൻപ് ജയിലർ ഇതിനൊക്കെ മുൻപ് ആള് ഇങ്ങനെ പോസ്റ്റ് ഇടാറുണ്ടായിരുന്നു റിവ്യൂ റിവ്യൂ ആളുടേതായിട്ടുള്ള പേഴ്സണൽ റിവ്യൂ പ്രത്യേക രീതിയിലുള്ള റിവ്യൂ എന്തായാലും ലിയോ സിനിമയുടേതും വന്നിട്ടുണ്ട് ലിയോ ഹാഷ്ടാഗില് വന്നിരിക്കുന്ന ഇതാണ് അഞ്ച് തീയുണ്ട ഈ അഞ്ചിന്റെ കണക്ക് എന്താന്ന് അറിഞ്ഞു പിന്നെ അഞ്ച് ബോംബ് ബ്ലാസ്റ്റ് ചെയ്ത സംഭവം അതിനുശേഷം അഞ്ച് കപ്പും ഇതിപ്പോ ആർക്കൊക്കെ കൊടുക്കണം ഓരോരുത്തർക്കും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഒന്ന് ലോകേഷ് ഒന്ന് അനിരുദ്ധ് ഒന്ന് വിജയ് അനിരുദ്ധ് അനിരുദ്ധിനെ കപ്പ് കൊടുത്തു പിന്നെ അങ്ങനെ ആയിരിക്കും ആൾ ഉദ്ദേശിക്കുന്നത് മറ്റേ എന്താ പറയാ വിജയ് വിജയ് ഒരു കപ്പ് സഞ്ജയ് ദത്ത് ഒരു കപ്പ് അർജുൻ ഒരു കപ്പ് ലോകേഷ് പിന്നാരാ പിന്നാരാ തൃഷ അല്ല എന്റെ ടൈമിൽ കിഴി ശരിയാണ് നമുക്കുള്ളതായിരിക്കും നമുക്ക് മിക്കവാറും നടക്കൊന്നില്ലേ അഞ്ചു ബോംബില്ലേ അത് അഞ്ചു ബോംബ് നമുക്കുള്ളതായിരിക്കും മാത്രമാണ് നമുക്ക് ശല്യം അഞ്ചെണ്ണോ നിരത്തിയെറിഞ്ഞു എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് നീ പൊട്ടോ പൊട്ടൂല അറിഞ്ഞൂടാ പൊട്ടി ചാവേറിലെ പോലെ എന്തായാലും അപ്പോ ഇത് കണ്ടപ്പോ പ്രതീക്ഷ കുറച്ചുകൂടെ അങ്ങോട്ട് കൂടി കാരണം പ്രതീക്ഷ കൂടാനുള്ള കാരണം ആണ് നമ്മൾ ആദ്യം പറഞ്ഞത് ആള് എല്ലാ സിനിമകൾക്കും ഇങ്ങനെ റിവ്യൂ ആയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഇടുന്നില്ല അത് ഇടുന്ന സിനിമകളൊക്കെ വൻ ഹിറ്റുകളും ചെറിയ ഹിറ്റല്ലേ അതെ എന്തായാലും വേറെ കാര്യങ്ങളുണ്ട് അതായത് ആളാണല്ലോ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ തീർച്ചയായിട്ടും ആള് ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടാവും ഷുവറായിട്ടും കാണും ഉറപ്പല്ലേ മറ്റുള്ളവരൊന്നും അവരുടെ ഓരോ പോർഷൻസ് അല്ലെങ്കിൽ ചില സംഭവങ്ങൾ കണ്ടതുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് അതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ ഇത് ശരിക്കും ഇപ്പം മൊത്തം കണ്ടിട്ടുണ്ടാവുന്ന ലോകേഷും പിന്നെ അനിരുദ്ധ് പിന്നെ എഡിറ്റേഴ്സ് അങ്ങനെ പ്രൊഡ്യൂസർ അങ്ങനെ കുറച്ചുപേര് മാത്രമേ എന്തായാലും ഫുൾ ആയിട്ട് കാണുള്ളൂ പിന്നെ വിജയ് ഫുള്ള് കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് ഇന്നലെ വിളിച്ചപ്പോ ചോദിക്കാൻ മറന്നു മനസ്സിലായി അഞ്ച് ബോംബ് എന്തിനാണ് എന്താണെങ്കിലും എത്ര സോങ് സിനിമയിലുള്ളത് സിനിമയില് ടോട്ടൽ അഞ്ച് ട്രാക്ക് ഉണ്ട് പിന്നെ എന്താ ഇവര് ആറ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ആറ് നമ്മുടെ ബ്ലഡി സ്വീറ്റ് ആണ് അതായത് പ്രൊമോയിലേത് സിനിമയിലുണ്ടാവില്ലേ അത് സിനിമയിലുണ്ടാവാൻ ചാൻസ് ഉണ്ട് തീർച്ചയായിട്ടും ബ്ലഡി സ്വീറ്റ് അപ്പൊ ബ്ലഡി സ്വീറ്റ് ഉണ്ട് പിന്നെ നാറടി നമുക്കറിയാലോ പിന്നെ ബാഡാസ് അതും വന്നു കഴിഞ്ഞു ഇനി വരാനുള്ളത് ഒരു ഫാമിലി സോങ് ആണ് അത് അൻപെന്നും ആയുധം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പിസോഡില് ഇന്ന് അതിന്റെ ഇന്നലെ അതിന്റെ അനൗൺസ്മെന്റും പിന്നെ ഇന്ന് അതിന്റെ തേർഡ് സിംഗിളും വരുന്നുള്ളത് സാധ്യത കാണുന്നില്ലേ സാധ്യത ഒന്നുമില്ല അല്ലെങ്കിൽ അവരെന്തായാലും എന്തായാലും ഇന്ന് വരുമെന്നുള്ള റൂമർ ഉണ്ടായിരുന്നു ഓക്കെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അൻപ് എന്നും ആയുധം അതെന്തായാലും ഒരു ഫാമിലി ട്രാക്ക് ഒരു ഇമോഷണലി ഇത് വരുന്നൊരു സോങ് ആയിരിക്കും അത് ഭയങ്കരമായിട്ട് അത് കണക്ട് ചെയ്യും ചെറുപ്പം വിജയ് വിജയിന്റെ ഫാമിലിനെ ഇത് കാണിക്കുന്നതായതുകൊണ്ട് അൻപാണ് ഏറ്റവും വലിയ ആയുധം എന്നുള്ളത് പിന്നെ ഐ എം സ്കേർഡ് ഇതാണ് നമ്മുടെ ലോകേഷിന്റെ ഫേവറേറ്റ് എന്നുള്ളതാണ് ആൾ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷിലാണ് ഇംഗ്ലീഷ് സോങ് ആണത് ആ ട്രാക്ക് നമുക്ക് ഇഷ്ടപ്പെടും നമുക്ക് നോക്കാം എന്തായാലും അത് ഗംഭീരമായിരിക്കും നമുക്ക് ഇഷ്ടപ്പെടൂടാ തീർച്ചയായും നമുക്ക് പെട്ടെന്ന് എല്ലാം ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് മനസ്സിലാവും പിന്നെ ലോകേഷിന് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും
പിന്നെ ഇത് എനിക്ക് ഇതാണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇനി വരാൻ പോകുന്നത് വില്ലൻ യാരുടാ. ഞാൻ ഈ ഒരു ലിസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന അത് കത്തി അല്ലെങ്കിൽ ഒരു ഭയങ്കര സംഭവമായിട്ട് വരാൻ പോകുന്ന സാധനം അതായിരിക്കും. അതെ, ആ സോങ് ആയിരിക്കും വില്ലൻ യാരുടാ എന്ന് പറഞ്ഞ സോങ്. കാരണം എന്താണെന്ന് അറിയാം, നമ്മള് ലിയോ എന്ന സിനിമക്ക് വെയിറ്റ് ചെയ്തപ്പോ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ദളപതി വിജയ് ഒരു വില്ലനായിട്ട്. യെസ്, കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ ആഗ്രഹിച്ച പോലെ അത് അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ ആ സോങ്ങും അതെ ആവാം എന്നുള്ള ഒരു സൂചനയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പൊ ട്രെയിലർ കണ്ടു നമുക്ക് അങ്ങനെ തോന്നുന്നില്ല, ആള് നായകൻ തന്നെയാണ്. അതെ, കാരണം എന്തൊക്കെ ക്രൂരത ചെയ്താൽ പോലും നായക സ്ഥാനത്ത് തന്നെയാണ് ആള് നിൽക്കുന്നത്. വില്ലൻ സ്ഥാനത്ത് വരുന്നത് മറ്റുള്ളവർ തന്നെയാണ്, സഞ്ജയ് ദത്തും മിസ്കിനും അതെ, പിന്നെ എന്താണ് നമ്മുടെ അർജുനൊക്കെയാണ്. ഇനി അതിന്റെ മുന്നത്തെ കാലം കാണിക്കുമ്പോ ആളിനി വില്ലൻ ആയിരുന്നു, പക്കാ വില്ലൻ, അവർക്ക് വില്ലൻ ആയിരിക്കും, അപ്പോഴും നമുക്ക് നായകൻ തന്നെയായിരിക്കും, അതാണ് പ്രശ്നം. എന്തായാലും നമുക്ക് മാത്രല്ല അവർക്കും ഉണ്ടല്ലോ അതിന്റെ സ്ഥാനം കിഴിയിൽ. ഓക്കെ, അപ്പൊ വില്ലൻ യാരുട എന്നുള്ള എന്താ ചോദ്യം, അതായത് ആ ഒരു വരി ഉൾപ്പെട്ടിട്ടുള്ള ആ ട്രാക്ക് മേ ബി ആളുടെ ട്രാൻസ്ഫോർമേഷൻ ലെവലിലേക്ക് മാറുമ്പോഴായിരിക്കും തീർച്ചയായിട്ടും. അപ്പൊ അവരോട് ചോദിക്കുന്നതായിരിക്കും യാരടാ വില്ലൻ, നിങ്ങളൊന്നും അല്ല അതാ അടുത്ത വില്ലൻ ഞാൻ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, ട്രെയിലർ വന്നപ്പോ നമുക്ക് കുറച്ച് പേര് മസ്റ്റായിട്ട് നിങ്ങൾ അതിന് ഉത്തരം തരണം എന്ന് പറഞ്ഞ് ചോദിച്ച ചോദ്യമാണ്. ട്രെയിലർ കണ്ടപ്പോഴേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെന്റ് എന്താ നൽകിയ ക്യാരക്ടർ ഏതാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്കുള്ളത് ഞാൻ പറയും, മച്ചാനുള്ളത് മച്ചാനും പറയും. അതായത് മെയിൻ ആയിട്ടുള്ളത് ഇല്ല, എത്ര വേണമെങ്കിലും പറയാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വിജയിന്റെ ക്യാരക്ടർ ഒന്ന്, ഗൗതം മേനോൻ, മിസ്കിൻ നമ്മുടെ മാത്യു, സാൻഡി മാസ്റ്റർ, പിന്നെ നമ്മുടെ മൻസൂർ അലിഖാൻ, പിന്നെ നമ്മുടെ സഞ്ജയ് ദത്ത്, അതുപോലെ അർജുൻ. ഗൗതം മേനോൻ, ഗൗതം മേനോൻ പറഞ്ഞില്ലേ അല്ലേ, പിന്നെ തൃഷ. യെസ്, തുടങ്ങിക്കോ. ഏറ്റവും കൂടുതൽ ആദ്യം എടുത്തു പറയണ്ട ഏത് ക്യാരക്ടറായിട്ടാ ഫീൽ ചെയ്ത് നിന്നെ ഏറ്റവും കൂടുതൽ ത്രില്ലടിപ്പിച്ചത്? ശരിക്കും ഞെട്ടിച്ചത് ഏതാണെന്നറിയോ? സാൻഡി മാസ്റ്റർ. ഓ, ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു ട്രെയിലറിലെ ശരിക്കും താരം എന്ന് പറഞ്ഞാൽ സാൻഡി മാസ്റ്റർ ആയിരുന്നു. അത് സത്യം. പിന്നെ നമ്മുടെ മാത്യു, ബാക്കിയൊക്കെ അതിന് ശേഷമുള്ള മാത്യു അത്ര ഭയങ്കരമായിട്ടുള്ള സാധനം ഒന്നും ട്രെയിലറിൽ കാണിക്കുന്ന പോലെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോലും മാത്യുവിനെ കാണിച്ചത്. ഞാൻ സാറല്ല തിരിച്ചു പറഞ്ഞത്, ഞാൻ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് വന്നത്. ഓക്കെ, പിന്നെ മൻസൂർ അലിഖ, ആളെ കാണിച്ച ഒരു രീതി തന്നെ, ട്രെയിലറിൽ കാണിച്ച ഒരു രീതി തന്നെ ഒരു ജയിൽ പുള്ളിയായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അത് തന്നെ ഒരു എന്തോ സംഭവം ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു സാധനമാണ്. അത് സത്യം. പിന്നെ സഞ്ജയ് ദത്ത്, പിന്നെ പിന്നെ എടുത്തു പറയേണ്ടതാരാ, അർജുൻ. അർജുനെ അധികം ഒന്നും കാണിച്ചില്ല, പക്ഷെ കാണിച്ചിട്ടുള്ള സീന് അതൊരു ഭീകര സംഭവങ്ങൾ തന്നെയാണ്. പിന്നെ വിജയ്, അത് ലാസ്റ്റ് പറയുള്ളു. പിന്നെ ഗൗതം മേനോൻ, ഗൗതം മേനോൻ എനിക്ക് തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നു വിജയിന്റെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ തൃഷ, തൃഷാന്റെ അധികം ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, കുറച്ച് സംഭവങ്ങളെ തൃഷാന്റെ ഉള്ളൂന്നൊരു ഡൗട്ട്, അത് ട്രെയിലറേയും തോന്നിയതാണ്. ഓക്കെ, ലാസ്റ്റ് പറഞ്ഞത്. പിന്നെ എടുത്തു പറയേണ്ടത് വിജയ്, വിജയിന്റെ രണ്ട് ക്യാരക്ടർ കാണിച്ചതാണ് നമുക്ക് എപ്പോഴും ഒരു രണ്ട് ലുക്ക് കാണിച്ചേക്കുന്നതാണ്. അതൊരു എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള സസ്പെൻസ് പോലൊരു സാധനം തന്നേക്കുന്ന, എന്നുവെച്ചാൽ ആദ്യത്തെ ആ ഒരു രീതിയെ അല്ല കുറച്ച് പ്രായമായിട്ട് വരുമ്പോഴുള്ള ആ ഇതിൽ കാണിക്കുന്നത്, ആളുടെ നടത്തത്തിലും സംസാരത്തിലും ഒക്കെ ഒരു വ്യത്യാസമുണ്ട്. മറ്റേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ പക്ക സ്പീഡിൽ ഭയങ്കര ഭയങ്കര എനർജി ഉള്ള ആളായിട്ടാണ് ആദ്യത്തെ കാണിച്ചത്. അങ്ങനെ ഫസ്റ്റ് എനിക്ക് തോന്നിയ എക്സൈറ്റ്മെന്റ് തോന്നിയത് സാൻഡി മാസ്റ്റർ ആണ് കേട്ടോ, ബാക്കിയെല്ലാം അതിന് ശേഷം വന്നിട്ടുള്ള. ഇനി ഞാൻ പറഞ്ഞുതരാം, എനിക്ക് ട്രെയിലർ കണ്ടപ്പോ ആദ്യം സന്തോഷം നൽകിയ ഒരു കാര്യം പറഞ്ഞു, അതായത് നമ്മുടെ മാത്യു, മാത്യുവിനെ ട്രെയിലറിൽ ഇത്രയും പ്രാധാന്യത്തോടെ കാണിക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകിയൊരു കാര്യമാണ് തീർച്ചയായിട്ടും. ഇനി എക്സൈറ്റ്മെന്റ് കിട്ടിയത് ഒന്ന്, നമ്മുടെ സാൻഡി മാസ്റ്ററിന്റെ ക്യാരക്ടർ വേറെ ലെവലായിട്ടാണ് ഫീൽ ചെയ്തത്. അത് അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാരണം ആ ട്രെയിലറിൽ ആളാണ് അതിലെ മെയിൻ താരം എന്ന് തോന്നി. അതെ, അതാണ് എന്താ സാൻഡി മാസ്റ്ററിന്റെ ക്യാരക്ടറിന് കിട്ടിയത്.
പിന്നെ റോളക്സ് ആണോ അല്ലയോ എന്നുള്ളൊരു ഡൗട്ടും. അതൊരു ചോദ്യം പോലെ കിടക്കുന്ന സാധനമാണ് ചെറുപ്പമാണോ അങ്ങനത്തെ ഒരു സംഭവം. അതെ, പിന്നെ വിജയിന്റെ ക്യാരക്ടർ, അതായത് ഓൾഡ് ആയിട്ടുള്ള ക്യാരക്ടറുണ്ട് സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ, പിന്നെ പക്ക യങ്ങായിട്ടുള്ള ക്യാരക്ടറുണ്ട്. അത് ക്യാരക്ടറല്ല, ഒരു ക്യാരക്ടർ രണ്ട് ലുക്കിലാണെന്നുള്ളതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആളുടെ യങ്ങായിട്ടുള്ള സമയത്ത് ആളുടെ ആ ഒരു എനർജിയും കാര്യങ്ങളും വേറെ ലെവലിൽ ഫീൽ ചെയ്യുന്നു. അതിനുശേഷം അതായത് അല്പം അവശത കാണിച്ചുകൊണ്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് ആദ്യം മുതലേ നമുക്ക് ട്രെയിലറിൽ വിജയിൻ്റെ ക്യാരക്ടറിനെ കാണിച്ചിരുന്നത്. അതെ, കാരണം അവശത മനഃപൂർവ്വം തന്നെ ഇട്ടിട്ടുള്ള രീതിയാണ്. അത് ലോകേഷ് പറഞ്ഞ സംഭവമാണ് കണക്ട് ചെയ്യും. കാരണം എന്താ സിംഹം സിംഹത്തിന്റെ പ്രത്യേകതയും ഒക്കെ അതിൽ ആദ്യം മുതലേ പറയുന്ന സംഭവം മനഃപൂർവ്വം അതിൽ ശ്രമിച്ചിട്ടുണ്ട്. അത് ഭയങ്കര, അതായത് നമുക്ക് ഒരു ക്യാരക്ടറിന്റെ അഭിനയം കാണാൻ പറ്റുമെന്ന് പറഞ്ഞത് അതിപ്പോ ലോകേഷ് പറഞ്ഞല്ലോ, അതിന് കാരണം തന്നെ അതാണ്. വിജയിന്റെ അഭിനയം കാണാൻ നമ്മൾ വീണ്ടും ടിക്കറ്റ് എടുക്കുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം അത്രത്തോളം അവശ്യമായിട്ടുള്ള ലെവലിൽ നിന്ന് ആള്, അതായത് അത്രത്തോളം ഭീകരമായ, അതായത് എന്താ അറ്റാക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ സിംഹം സിംഹമായി മാറും. യെസ്, എത്ര മാറി നിന്നാലും ആ യുദ്ധത്തിൽ ആ സിംഹം മുകളിൽ തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. അതിനുള്ള ആ ഒരു രീതി തന്നെയാണ്, ആ ട്രാക്ക് തന്നെയാണ് പിടിച്ചിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടത്. ഇപ്പോൾ എന്താണ് പോസ്റ്റർ ഫീസ്റ്റ് ഒന്നുണ്ടായിരുന്നില്ലേ, അതിൽ ഇവര് ഓരോ പ്ലോട്ടിട്ട് കൊണ്ടുപോയില്ലേ, അതും ഇതേ രീതി തന്നെയാണ്. സത്യം അല്ലേ? സത്യമായിട്ടും, അതായത് ഓരോന്നിലും നമുക്ക് എടുത്തെടുത്ത് പറയാനുള്ള സംഭവങ്ങൾ. അപ്പോ ഈ അവശത, അതായത് അവശത നമുക്ക് ഫീൽ ചെയ്യുന്ന ഇവിടെ മാറി നിൽക്കുന്നു, ആദ്യമൊക്കെ ഇവരിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, പേടിക്കുന്നു, അല്ലെങ്കിൽ തിരിഞ്ഞോടുന്നു, അങ്ങനെയുള്ള രീതിയൊക്കെ വരും അതില്. അതിനുശേഷമാണ് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ ആദ്യം ലാസ്റ്റ് പറഞ്ഞല്ലോ, അതായത് ആറാമത്തെ ട്രാക്ക് വില്ലനാരുടെ, അതും കണക്ട് ചെയ്ത് വരുമ്പോൾ വേറെ ലെവലിലുള്ള ആളായിരുന്നു എന്ന് തോന്നുന്ന ആ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് തീർച്ചയായിട്ടും. പിന്നെ സഞ്ജയത്തിന്റെ ക്യാരക്ടർ അവശത ഫീൽ ചെയ്യുന്നുണ്ട്, വയസ്സായിട്ടുള്ള കാണിക്കുമ്പോൾ അവശത ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അർജുനില് വരുന്നില്ല, അർജുനില് യങ്ങായിട്ടും കാണിക്കുന്നുണ്ട് അല്ലാതെയും കാണിക്കുന്നുണ്ട്. പക്ഷെ എന്താ രണ്ട് ലുക്കിലും അർജുന്റെ ഫീൽ ചെയ്യുന്നില്ല, ഭയങ്കര വേറൊരു സാധനം കിട്ടുന്നുണ്ട്. അത് അതിപ്പോ പറഞ്ഞുതരാം, അർജുന്റെ ക്യാരക്ടർ ശരിക്കും അത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളായിട്ട് തന്നെയായിരിക്കും. കാരണം ഒന്നിലും തളർന്നു പോവാതെ പ്രായത്തെ പോലും തോപ്പിക്കുന്ന പല ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ഒരു റേഞ്ചിലുള്ള ക്യാരക്ടർ ആയിരിക്കും അർജുൻ ചെയ്യാൻ പോകുന്നത്. കാരണം എന്താ തളപതി വിജയും അർജുനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ സീൻ ഉണ്ടെന്നുള്ളതാണ്, അത് ഇതിലെ ഏറ്റവും മോസ്റ്റ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സീനായിരിക്കും എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം വിജയ് അങ്ങ് ഇതൊന്ന് കഴിഞ്ഞിട്ട് ഈ ഷോട്ടിന് ശേഷം അങ്ങ് കൈയടിച്ചു നടന്ന് തംസപ്പ് കൊടുത്തു നടന്നു, അത്രക്ക് ഭീകരമായിട്ടാണ് അർജുന ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ്. അപ്പൊ എന്തായാലും അതൊക്കെ നമുക്ക് എന്തായാലും തിയേറ്ററിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോൾ ഈ അവശത മനഃപൂർവ്വം കൊണ്ടുവന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് അയ്യോ അയ്യേ എന്നല്ല തോന്നിയിട്ടുള്ളത്, സൂപ്പർ എന്ന് തോന്നി. അത് അതിനകത്തുനിന്നുള്ള ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണുമ്പോൾ നമ്മൾ ഞെട്ടാനുള്ള സംഭവം തന്നെ ആയിരിക്കും. ഈ പേടി അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് മാറി വേറെ രീതിയിൽ ഒതുങ്ങി നിൽക്കുക, ഇതൊക്കെ നമ്മൾ വിജയിന്റെ നിന്ന് കാണുന്നുണ്ടോ? ഇല്ല. അതൊക്കെ തന്നെയാണ് വിജയ്, അല്ല നമ്മുടെ ലോകേഷ് പറയുന്നത് പോലെ വിജയിന്റെ മറ്റൊരു ക്യാരക്ടറാണത്. ഇതുവരെ ഇല്ലാത്ത ഒരു പ്രത്യേക സാധനം കിട്ടുമെന്ന് പ്രതീക്ഷ നൽകുന്നുണ്ട് തീർച്ചയായിട്ടും. ഇനി തൃഷയെ ഭയങ്കര യങ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, എന്നാൽ ബോൾഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു തൃഷക്ക് ഒരു പ്രത്യേക ട്രാക്ക് ഇതിലുണ്ട് എന്നുള്ളത്. അതായത് ഈ പോലീസ് മൊത്തം ഇവരുടെ കൂടെ നിൽക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്, ഗൗതം മേനോനും ആ ടീം മൊത്തം. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്നത് ഒന്നെങ്കിൽ തൃഷ ഈ ടീമിന്റെ ഏതെങ്കിലും ഒരു ഏജന്റ് ആയിട്ടോ അങ്ങനെ എന്തോ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ ഈ ഒരു കുടുംബത്തോട് ഇത്രക്ക് സപ്പോർട്ട്. അല്ലെങ്കിൽ ഒരു കുടുംബത്തെ അറ്റാക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ പോലീസിന്റെ സപ്പോർട്ട് എന്തായാലും വരും, അതൊരു സത്യം. പക്ഷെ ഇവരുടെ ടീം പോലീസിന്റെ കൂടെ നിൽക്കുന്നത് പോലും തോന്നുന്നുണ്ട്, അതും കാണിച്ചിരുന്നുണ്ട്. അതും ഒരു സത്യം, രണ്ട് രീതിയിലും നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പൊ തൃഷക്ക് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു പവർ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെന്ന് തോന്നി ചെറുതായിട്ട്. ഓക്കെ, മാത്യുവിനെ പിന്നെ നമ്മൾ ആൾറെഡി പറഞ്ഞല്ലോ, കണ്ടതിൽ സന്തോഷം. മലയാളി എന്ന രീതിയിൽ ട്രെയിലറിൽ ഇത്രയും ഫേസിൽ കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ചെറുക്കൻ കേറിയാലോ എന്ന് തോന്നി. നമുക്ക് നോക്കേണ്ട കാര്യം ട്രെയിലറിൽ ഇത്രയും ഉണ്ടെങ്കിൽ ആൾക്ക് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ആയിരിക്കാം ഉണ്ടാവുക, അതും കൂടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ ഗൗതം മേനോന്റെ ക്യാരക്ടർ സൂപ്പർ ആയിട്ടാണ് ഫീൽ ചെയ്തത്. നല്ല, നമ്മള് കുറച്ചൊക്കെ കഴിഞ്ഞു പോയി എന്ന് കരുതി, പക്ഷെ ആള് അത്യാവശ്യം വേഗത്തിൽ ആളുടെ എന്താ പോർഷൻസ് ഷെഡ്യൂൾ പെട്ടെന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുടെ എന്താ പോർഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, റാപ്പ് എന്നല്ല, ആളുടെ പോർഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് അവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇവിടെ
കാശ്മീരിലുള്ള ആ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ ഒരു ലൊക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് തോന്നുന്നത്. മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ആളുണ്ടാവില്ല. ഓക്കെ, ഇനി നമ്മുടെ മൻസൂർ അലി ഖാൻ, ആള് കൈദിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ആളെ ഉറപ്പായിട്ടും കൈദി ടൂവുമായി അല്ലെങ്കിൽ കൈദി സിനിമയുമായിട്ട് അത് ലോകേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൈദിയിലുള്ള പോലെ തന്നെ ഒരു ബിരിയാണി തീറ്റ അതെ, അത് ആള് തന്നെ ആയിരിക്കും. മൻസൂർ അലിഖാൻ തന്നെയാണ് അത് കാണിച്ചിട്ടുള്ളത്. ഇതേ ബക്കറ്റ് പോലത്തെ ബിരിയാണി തിന്നുന്ന സീന് ഞാൻ റെഡി സോങ്ങിൽ കാണിച്ചു. ആ ഒരു സാധനം തന്നെ അത് തന്നെ കണക്ഷൻ ആയി. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാക്കാം, അതായത് ഈ ഒരു ശൈലി വന്നിരിക്കുന്നത് ആ ജയിലിൽ നിന്നാണ്. അതെ, അതായത് ഇവർ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളായിരിക്കാം, ഒരുമിച്ച് അവരായിരിക്കണം, ഒരേ സെല്ലിലെ സെൽമേറ്റ് ആയിരിക്കാം മൻസൂർ അലിഖാനും നമ്മുടെ ദില്ലി. അതുകൊണ്ടായിരിക്കണം ആ ഒരു ശൈലിയിൽ രണ്ടുപേരും ബിരിയാണി കഴിക്കുന്നത്. അതെ, അപ്പൊ അതിന് ഒരു സംശയമില്ല, ആളെ അറിഞ്ഞു തന്നെയാണ് ജയിലിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. ഷോട്ട് അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് വരുന്നത്. ഇനി അർജുൻ, അർജുൻ നമ്മൾ ആൾറെഡി പറഞ്ഞല്ലോ വേറെ ലെവൽ തന്നെ ആയിരിക്കും. പിന്നെ എന്താ ഉള്ളത്? എനിക്ക് തോന്നുന്നേ ആ ഫൈറ്റിന്റെ ആ സംഭവം ഒന്നോ രണ്ടോ സീനുകളെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ, കാരണം ആൾക്ക് കുറഞ്ഞ ഷൂട്ടേ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഫൈറ്റ് തന്നെ ആയിരിക്കാം മെയിൻ ആയിട്ട്. അതെ, ആളെ അത് അതായത് വിജയിനെ പിടിക്കാൻ അല്ലെങ്കിൽ വിജയിനെ ട്രാക്ക് ചെയ്ത് പോകുന്ന ആള് മിസ്കിനാവാനാണ് ചാൻസ്. അതെ, ആള് അവിടെ മറ്റേ കാശ്മീരിലുള്ള സീനുകൾ തന്നെയാണ് കാണിച്ചിട്ടുള്ളൂ. ആദ്യം നേരിടുന്നവരൊക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണല്ലോ മുകളിലേക്ക് വലിയ വലിയ തലതൊട്ടപ്പന്മാർ വരിക, ആ രീതിയിലാണ് മിസ്കിനൊക്കെ കടന്നു പോകുന്നത്. അതിനുശേഷം അമ്പമ്പൻ ആൾക്കാർ വരുന്നു, ആ ഒരു രീതി തന്നെയാണ് പോകുന്നത് തോന്നുന്നു. എനിക്ക് സാൻഡി മാസ്റ്ററിന്റെ ക്യാരക്ടർ ഫീൽ ചെയ്തത് ആദ്യ സമയങ്ങളിൽ ഇങ്ങനെ കൊന്നിട്ട് പോകുന്നു, സംഭവം എന്തോ അവിടെ സീരിയൽ കില്ലറിനെ പോലെ, ഒരു സൈക്കോ സീരിയൽ കില്ലറിനെ പോലെ ഫീൽ ചെയ്യും. പലയിടങ്ങളിലും ഓരോ ബോഡി പ്രത്യക്ഷപ്പെടുന്നു, ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ആളെ കാണാനേ സാധ്യതല്ല. ആളുമായിട്ടൊരു സംഭവം എന്തെങ്കിലും ഉണ്ടാകുമോ? ഇല്ല, ആള് പിന്നെ ആ സിനിമയിൽ നിന്ന് അപ്രതീക്ഷാവും. അപ്രതീക്ഷാവും പിന്നെ ആളെ കാണാൻ സാധ്യത ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ കണ്ടത് പിന്നെ അതാണ് അതിന്റെ കണക്ഷൻ. ചെലപ്പം അതായത് അതിന്റെ മാനറിസവും റോളക്സിന്റെ മാനറിസവും ഏകദേശം കണക്ട് ആവുന്നുണ്ടോ, ഒരേപോലെ ഒക്കെ തോന്നുന്നുണ്ട്. കാരണം വിക്രം സിനിമയിലെ റോളക്സ് ലാസ്റ്റ് വരുമ്പോ ആളുടെ ഈ കഴുത്തിന്റെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ ഓരോ വെട്ടൊക്കെ, നല്ല പല പാടുകളും ഉണ്ട്, പല പാടുകളും ഉണ്ട്. അതൊന്നും ചുമ്മാ വന്നതല്ല, ചുമ്മാ വെറുതെ ഇടുവോ? അതൊക്കെ ഡീറ്റെയിലിംഗ് ചെയ്ത് തന്നെയാണ് ആ വീഡിയോ ആ ഒരു എന്താ ക്ലൈമാക്സ് പോർഷൻ ചെയ്തിട്ടുള്ളത്. സത്യം, ആ വെട്ടുകളൊക്കെ കൊണ്ടത് ഇവിടെ വെച്ചിട്ടായിരിക്കാം, അങ്ങനെയാണ് കണക്ഷൻ കൊണ്ടുവരുമ്പോ എങ്ങനെ കൊണ്ടുവരാമല്ലോ, പറയാൻ പറ്റില്ല. അതെ, നോക്കാം, നമുക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പോ അങ്ങനെ ആയാൽ ഗംഭീരം, അതിന് പറയാൻ പറ്റില്ല, ഉറപ്പല്ലേ. അപ്പൊ എന്തായാലും ഇത്ര ഇത്ര അല്ലേ ഉള്ളൂ, ഇനി വേറെ കുറെ കാര്യങ്ങളുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇനി അടുത്ത അരമണിക്കൂർ ഞങ്ങൾ വരാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ കാണാം. ബൈ.